ഇന്ന് ഞാൻ ഈ മോഡലിലുള്ള ഒരു അംഗ്രാഹ കുർത്തി അതുപോലെ ഒരു ഫ്രോക്ക് എന്ന് പറയാം തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോ കണ്ട് യൂസ്ഫുൾ ആവാമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് ഇനി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 3 മീറ്ററിലാണ് തുണി എടുത്തിരിക്കുന്നത് കേട്ടോ. 3 മീറ്ററെങ്കിലും നമുക്ക് വേണം ഈ ഒരു അംഗ്രാഹ മോഡലിൽ തയ്ക്കാനായിട്ട്. ഇതിപ്പോൾ ഞാനിതിൽ പ്ലീറ്റഡ് ആയിട്ടാണ് ഞാൻ തയ്ച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ 3 മീറ്റർ തന്നെ വേണം. അപ്പോൾ ഞാനിതിൻ്റെ യോക്ക് പോർഷൻ മുറിച്ചെടുത്തു. അപ്പോൾ ഇത് 16 ഇഞ്ചിലാണ്. അപ്പോൾ ഇത് ഫോൾഡിലാണ് ചെയ്തിരിക്കുന്നത്, ഫോൾഡഡ് സൈഡ് എൻ്റെ ഭാഗത്ത്. 16 ഇഞ്ചിലാണ് ഇതിൻ്റെ ലെങ്ത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം 7.5 ഇഞ്ച് ഇതിൻ്റെ ഷോൾഡറും അതുപോലെ തന്നെ 7 ഇഞ്ച് ആം ഹോളും 1.5 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പും നമ്മൾ കൊടുക്കുക. അതിനുശേഷം ബാക്ക് ആം ഹോളും ഫ്രണ്ട് ആം ഹോളും കുഴിച്ച് വരയ്ക്കുക. സാധാരണ എങ്ങനെയാണോ ചെയ്യുക അതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ 3.5 ഇഞ്ചിലാണ് ഇതിൻ്റെ നെക്കിൻ്റെ വിട്ത്. ഞാൻ അധികം കൊടുക്കണില്ല, 3.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. പിന്നെ ചെസ്റ്റിൻ്റെ 4 ഭാഗം 10 ഇഞ്ചും 1 ഇഞ്ചാണെങ്കിൽ സീം അലവൻസിനുള്ള തുണി കുറവായതുകൊണ്ട് കേട്ടോ. അതുപോലെ തന്നെ വേസ്റ്റിന് 4 ഭാഗം 8.75 ഇഞ്ചാണ് വരിക. അതിനുശേഷം ഡാർട്ടിന് 1 ഇഞ്ച്, അത് ഫ്രണ്ടിനും ബാക്കിനും ഡാർട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഡാർട്ട് ഇട്ടുണ്ട്, അതിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് എടുത്തു. എക്സ്ട്രാ നമ്മൾ സീം അലവൻസ് 1 ഇഞ്ചും കൂടി കൊടുത്തു. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എനിക്ക് ആ കറക്റ്റായിട്ട് തുണിയുള്ളു. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് മുറിച്ചെടുത്ത് വെച്ചു കേട്ടോ എല്ലാ ഭാഗവും. അപ്പോൾ ഞാൻ മുറിച്ചെടുത്തത് 2 ഭാഗങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യം ബാക്ക് പാർട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ബാക്ക് പാർട്ടിൻ്റെ ഇതാണ് നമ്മൾ ഇപ്പോൾ 3.5 ഇഞ്ചാണ് നെക്കിൻ്റെ വിട്ത് കൊടുക്കുന്നത്. ബാക്കിലേക്ക് നെക്കിൻ്റെ ഞാൻ 3 ഇഞ്ചേ കൊടുക്കണല്ലോ, അധികം കൊടുക്കണില്ല കേട്ടോ. 3 ഇഞ്ച് ലെങ്ത്ത് കൊടുക്കണല്ലോ. അപ്പോൾ കറക്റ്റായിട്ട് വന്നോളും. മറ്റു റൗണ്ട് നെക്കാണ് ഞാൻ കൊടുക്കുന്നത്. ഇനി നമുക്ക് ഡാർട്ട് കൊടുക്കണ്ട. അപ്പോൾ നമ്മുടെ വേസ്റ്റിൻ്റെ പകുതി എടുക്കുക. എന്നിട്ട് അതിനുശേഷം അതിൻ്റെ ഒരു 5 ഇഞ്ച് ഹൈറ്റിൽ 1/2 ഇഞ്ച് വീതം അപ്പുറത്തോട്ട് വെച്ച് ഡാർട്ട് ഇടുക കേട്ടോ നമ്മൾ. എന്നിട്ട് അത് ഫ്രണ്ട് പാർട്ട് നമ്മൾ മാറ്റി വയ്ക്കുക. ഇനി സോറി, ബാക്ക് പാർട്ട് മാറ്റി വയ്ക്കുക. ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്കിൻ്റെ വിട്ത് 3.5 ഇഞ്ചാണ്. 7 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് കണ്ടോ. 7 ഇഞ്ച് ഞാൻ നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളതൊരു സ്ക്വയർ ബോക്സ് ആക്കി മാറ്റി ഒരു വി നെക്കാണ് കൊടുക്കേണ്ടത് കേട്ടോ. അതേ ഇപ്പോൾ ഇതുപോലെ നമ്മൾ ബോക്സ് ആക്കുക, ഒരു വി നെക്ക്. അതായത് വി എന്ന് പറയാൻ പറ്റില്ല, യു എന്നും പറയാൻ പറ്റില്ല. ഇത് ഈ ഒരു ഷേപ്പിൽ വരച്ച് കൊടുക്കുക കേട്ടോ. യു അല്ല ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഒരു വി പോലത്തെ ഒരു ഷേപ്പ് ഇതുപോലെ വരച്ച് കൊടുക്കുക. നമ്മൾ എന്നിട്ട് അതിൻ്റെ സെൻറ്റർ താഴേക്ക് അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് സെൻറ്റർ. നമ്മുടെ രണ്ട് ആ പാർട്ടുകളുടെ സെൻറ്റർ അടയാളപ്പെടുത്തി. അതിനുശേഷം ഇതാ ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് 1 ഇഞ്ച് വെച്ചിട്ട് നമ്മളിതുപോലെ അടയാളപ്പെടുത്തിയിട്ട് ഈ ഒരു സ്കെയിലുണ്ട്. ഇതേ ആ ഒരു സെൻറ്റർ പോയിന്റിൽ നിന്ന്, വീഡിയോയിൽ കാണുന്ന പോയിന്റിൽ നിന്ന് താഴോട്ട് നമ്മൾ വരച്ചു കൊടുക്കുക കേട്ടോ. 1 ഇഞ്ചിലാണ് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ കാര്യമാണ് എടുത്ത് ചെയ്യേണ്ട കേട്ടോ, ബാക്ക് പാർട്ടല്ല. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൽ ഇതേ ഇതുപോലെ ചെയ്ത് നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ കട്ട് ചെയ്ത പീസ്, ആ ഒരു പീസില്ലേ, ആ നമ്മൾ ആ മുകളിലുള്ള പീസ് അത് നമുക്ക് വേണ്ട, നമുക്ക് മാറ്റാം. ഇതാണ് നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു പീസ് കൊണ്ട് നമുക്ക് വെട്ടിയെടുക്കണം. അപ്പോൾ ഇത് ഈ ഒരു പീസ് വെച്ചെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തുണി എടുക്കുക കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ തുണി ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ നല്ല പുറങ്ങൾ ഒരുമിച്ച് വെക്കണം കേട്ടോ. രണ്ടിൻ്റെയും നല്ല പുറങ്ങൾ ഒരുമിച്ച് വെക്കുക. കണ്ടോ, ഞാനിപ്പോൾ ഇങ്ങനെ രണ്ട് കട്ട് ചെയ്തെടുത്തു. രണ്ടിൻ്റെയും ചീത്ത പുറങ്ങളാണ് ഇത്, ഉൾഭാഗത്ത് നല്ല പുറങ്ങളെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോയിന്റ് നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, എന്നിട്ട് അവിടെ ഒരു കട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് ആ കട്ട് ആവശ്യമുണ്ട്, അതൊരു ഗൈഡ് ലൈൻ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതാ കണ്ടില്ലേ, ഇത് തിരിച്ചു വരുമ്പോൾ ആ കട്ടുകൾ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് പോയിന്റിലേക്ക് നമുക്ക് വരും, നമ്മുടെ കറക്റ്റ് ആയിട്ട് വരും കേട്ടോ. എന്നിട്ട് ഒരു 4 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തുക. താഴോട്ട് ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട് ദേ 4 ഇഞ്ച് ഹൈറ്റിൽ ഇതാ ഇതുപോലെ അടയാളപ്പെടുത്തുക. 4 ഇഞ്ച് ഹൈറ്റിൽ ഇത് അടയാളപ്പെടുത്തി ദേ ഇതുപോലെ സൈഡിലിട്ട് നമ്മളിതാ അതൊന്ന് കട്ട് ചെയ്ത് കളയാനാണ്. അത്ര ഭാഗം 4 ഇഞ്ച് ഭാഗം നമ്മളിതേ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. 4 ഇഞ്ച് അപ്പോൾ ഇതാ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഇതിൻ്റെ ഫ്രോക്കിൻ്റെ പാർട്ട് എടുക്കുകയാണ് കേട്ടോ. നമുക്ക് ആ ഒരു ഭാഗം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ തുണി രണ്ടായിട്ട് വീതിയിൽ മടക്കി വെച്ചു കേട്ടോ. ആ വീതിനെയാണ് ഞാൻ മടക്കി വെച്ചിരിക്കുന്നത്, അതാണ് ഇതിൻ്റെ ലെങ്ത്ത് ആക്കി എടുക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനുള്ള ലെങ്ത്ത് എടുക്കുക. ഞാൻ എൻ്റെ അതിനുള്ള ലെങ്ത്ത് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. ഓരോരുത്തരുടെയും ആവശ്യത്തിന് ലെങ്ത്ത് മുറിച്ചെടുക്കുക. അതുപോലെ രണ്ട് പീസ് നമുക്ക് പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് 2 പീസ് വേണമല്ലോ, ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും. അതുപോലെ ഞാനിത് മടക്കി വെച്ചു ആ ലെങ്ത്തിനനുസരിച്ച്. ഇനി ബാക്ക് പാർട്ട് നമ്മൾ നെക്കൊക്കെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഡാർട്ട് ഇടുക കേട്ടോ. ഒരു നമ്മുടെ വേസ്റ്റിൻ്റെ പകുതി എടുക്കുക. എന്നിട്ട് ഒരു 4.5 ഇഞ്ച് എടുക്കുക. എന്നിട്ട് ഒരു 5 ഇഞ്ച് ഹൈറ്റിൽ നമ്മൾ 1/2 ഇഞ്ച് വീതം അപ്പുറത്തോട്ട് ഇപ്പുറത്ത് രണ്ട് സ്ഥലത്തും അടയാളപ്പെടുത്തുക. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ ഡാർട്ട് ഇടണം. അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ ഒരു ഭാഗം എടുക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ചെയ്യേണ്ടത് അതാ. നമ്മൾ ആ സെൻറ്റർ പോയിന്റ് നേരത്തെ അടയാളപ്പെടുത്തിയിട്ടില്ലേ, അവിടെ നിന്ന് ഒരു 4 ഇഞ്ച് ഉള്ളിലോട്ട് ദേ ഇതുപോലെ അടയാളപ്പെടുത്തിയെടുക്കുക കേട്ടോ. 4.5 ഇഞ്ച് ഇതിലും 5 ഇഞ്ച് ഹൈറ്റിലും നമ്മൾ ഡാർട്ട് അടയാളപ്പെടുത്താൻ പോവാണ്. നമ്മൾ വരച്ചെടുക്കുക 1/2 ഇഞ്ച് വീതം അപ്പുറത്തോട്ട് അടയാളപ്പെടുത്തുക കേട്ടോ. അപ്പുറത്ത് ഇപ്പുറത്തോട് അടയാളപ്പെടുത്തി ഒരു ഡാർട്ട് അടയാളപ്പെടുത്തിയിടുക. അത് ഈ ഒരു പാർട്ടിൽ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു പാർട്ടും കൂടി ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, അതിലേക്കും നമ്മൾ ഇതുപോലെ വെച്ച് അതിൻ്റെ സെൻറ്റർ പാർട്ട് ഉണ്ടല്ലോ, ആ സെൻറ്റർ പാർട്ടിൽ നിന്ന് 4.5 ഇഞ്ച് എടുത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ 5 ഇഞ്ച് ഹൈറ്റിൽ 1/2 ഇഞ്ച് വീതം നമ്മൾ ഇതുപോലെ അടയാളപ്പെടുത്തുക കേട്ടോ. ദേ
നമ്മളെങ്ങനെയാണോ നേരത്തെ ചെയ്തത് അതുപോലെ തന്നെ അടയാളപ്പെടുത്തി നമ്മൾ ആ ഡാർട്ട് അവിടെ വരച്ചെടുക്കുക. നമുക്കവിടെ ഡാർട്ടുകൾ വരച്ചെടുക്കേണ്ടതാണ്. നമ്മളത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനൊരു നമ്മുടെ ആ നെക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് 1.5 ഇഞ്ചിൻ്റെ ഒരു ക്രോസ് പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ദേ രണ്ടായിട്ട് മടക്കുക. ഇതേ ഇതുപോലെ രണ്ടായിട്ട് ഞാൻ മടക്കി. ഇതേ ആ നെക്കിൽ നമ്മൾ സാധാരണ ക്രോസ് പീസ് വെച്ച് ചെയ്യില്ലേ, അതുപോലെ അറ്റം വരെ ചെയ്യണം കേട്ടോ. ഇതിൽ ക്രോസ് പീസ് 2 പീസ് വേണം. ഞാനിത് പുറമെ വെച്ചിട്ടുള്ളൂ. അറ്റം വരെ നമ്മൾ ക്രോസ് പീസ് ജോയിൻ ചെയ്ത് അറ്റം വരെ എടുക്കുക. എന്നിട്ട് നമ്മളിതാ ഒരു ഒരു ഭാഗത്ത് 1 പീസ് വെക്കുക, ഒരു ഭാഗത്ത് അതേപോലെ തന്നെ രണ്ട് ഭാഗത്തും വെക്കണം എന്നാണ് ഈ പറഞ്ഞു വരുന്നത് കേട്ടോ. ഇതുപോലെ വെച്ച് നമ്മൾ താഴേക്ക് തയ്ച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ദേ ആ ഒരു പീസ് അതുപോലെ തന്നെ ദേ തയ്ച്ചു കൊണ്ടുവരാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ദേ തയ്ച്ചു കൊണ്ടുവന്നു കേട്ടോ. കറക്റ്റായിട്ട് ഞാൻ ദേ ഇത് തയ്ച്ചു കൊണ്ടുവന്നു. അതിന് ഇതിൽ ഫ്രണ്ടിൽ ഞാനൊരു ഡോറി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു മൂലയിൽ ആ കോർണറിൽ നമുക്കൊരു ഡോറി ഉള്ളിലേക്ക് വെച്ച് ഇതുപോലെ ഞാൻ തയ്ച്ചു കൊടുത്തു. അതിൻ്റെ ഉള്ളിലേക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ദേ ഉള്ളിലേക്ക് വെച്ച് ഞാൻ തയ്ച്ചു ദേ ഇങ്ങനെ കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ചെറുതായിട്ട് ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് മടങ്ങി പോകാനാണ് അത് ഉള്ളിലേക്ക്. ചുറ്റും നമ്മൾ നോച്ചസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കറക്റ്റാക്കിയിട്ട് കൊണ്ടുവരിക. എന്നിട്ട് അതിന് ശേഷം ഇതാ ഇതുപോലത്തെ ഒരു ലേസിലേ, ഇത് അതിൻ്റെ നെക്കിൽ വെച്ച് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ അതിൻ്റെ നെക്കിൽ എന്തുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അത് നമുക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ബാക്കിൻ്റെ നെക്ക് ദേ ഇതുപോലെ നമ്മൾ എങ്ങനെയാണോ ഞാനിതിപ്പോൾ ക്രോസ് പീസ് വെച്ചാണ് ഫിനിഷ് ചെയ്യുന്നത് കേട്ടോ. ക്രോസ് പീസ് വെച്ച് 1.5 ഇഞ്ചിൻ്റെ ക്രോസ് പീസ് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഫിനിഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിൻ്റെ ബാക്കിൻ്റെ നെക്ക്. അങ്ങനെ ഞാൻ ദേ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുത്തു. ആ ഫ്രണ്ട് പാർട്ട് ദേ രണ്ടും ഒത്തു വെച്ച് നോക്കുക. ആ സെൻറ്റർ പോയിൻറ്റുകൾ ഒരുമിച്ചോട്ട് വെച്ച് രണ്ടും ഒത്തു വെച്ച് നോക്കുക കേട്ടോ. ആ ബാക്ക് പാർട്ടിനോട് ഫ്രണ്ട് പാർട്ട് ഒത്തു വെച്ചിട്ട് തയ്ച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ദേ ആ ആ ഒരു നമ്മുടെ ആ ഒരു പോയിൻ്റില്ലേ അവിടെ തയ്ച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ മറച്ചിടുക, ഷോൾഡറുകൾ ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്പീഡിൽ പറഞ്ഞു പോവാണ്, വീഡിയോയുടെ ലെങ്ത് കൂടും. ഇനി നമ്മൾ ആ പ്ലീറ്റ്സ് ഒക്കെ കറക്റ്റാക്കി കൊണ്ടുവരിക കേട്ടോ. നമ്മൾ ആ എടുത്തു വെച്ച തുണിയിലേ അതിൽ പ്ലീറ്റ്സ് ഒക്കെ കറക്റ്റാക്കി കൊണ്ടുവന്നു കണ്ടോ. ഇതുപോലെ ഞാൻ ഒരു കാര്യം വിട്ടുപോയിണ്ടായിരുന്നു, ആ ഒരു ഭാഗം തയ്ക്കാനായിട്ട് കേട്ടോ. അവിടെ ഒന്ന് തയ്ച്ചു കൊടുക്കണം, നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ആ ഈ വീഡിയോയിൽ കാണുന്ന ആ ഭാഗത്ത് നമ്മൾ തയ്ച്ചു കൊടുക്കുക. ഇനി ഇപ്പോഴത്തെ നമുക്കൊരു ഡോറും കൂടി വേണം കേട്ടോ. നമ്മുടെ ഈ ഒരു പോയിന്റിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു 2 ഇഞ്ച് വെത്തിയ ഗ്യാപ്പ് എടുക്കുക. ആ ഗ്യാപ്പിൽ ഇതുപോലെ ഒരു ഡോറി വെച്ചിട്ട് നമ്മൾ തയ്ച്ചു കൊടുക്കുക. ഉള്ളിൽ നിന്ന് തയ്ച്ചു കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് കെട്ടാവുന്ന തരത്തിൽ വരും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ സ്ലീവ് 13 ഇഞ്ചിലാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. സാധാരണ ആം റൗണ്ട് എനിക്ക് 8 ആണ് വരുന്നത്. 3 ഇഞ്ചിൽ ഗ്യാപ്പ് ഹൈറ്റ് എടുത്തു. നമ്മൾ ഫ്രണ്ട് സ്ലീവ് വരച്ചെടുത്തു, ബാക്ക് സ്ലീവും വരച്ചെടുത്തു, ഫ്രണ്ട് സ്ലീവ് കുഴിച്ച് വരയ്ക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കുഴിച്ച് വരച്ചെടുത്തു. 2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണോ നോർമൽ സ്ലീവ് ചെയ്യാതെ പോലെ ചെയ്യുക. പിന്നെ ഒരു പീസ് തുണി നമ്മൾ എടുക്കുക, അതിന് 5 ഇഞ്ച് വിഡ്ത്ത് ഉണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ വിഡ്ത്തുള്ള തുണി ദേ 5 ഇഞ്ച് ദേ ഇതാണ് 5 ഇഞ്ച് വിഡ്ത്തുള്ള തുണി. അതിൽ ഞാൻ ഈ ലേസ് ഇതുപോലെ വെച്ച് തയ്ച്ചു കൊടുത്തിരിക്കുകയാണ് കേട്ടോ. കേട്ടോ ഈ അറ്റം വരെ തയ്ച്ചു കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ സ്ലീവിൻ്റെ അളവിനനുസരിച്ച് അതിൻ്റെ ലെങ്ത് എടുക്കണം. എന്നിട്ട് ഞാൻ ദേ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ മടക്കുക, ദേ ഇതുപോലെ മടക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ തയ്ക്കേണ്ടത് നമ്മൾ ആദ്യം തയ്ച്ച ആ ഭാഗമല്ലേ, നമ്മൾ നേരത്തെ തയ്ച്ചിട്ടുണ്ടാവല്ലോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക, പറയണേലും കൂടുതൽ നമുക്ക് മനസ്സിലാവും. ദേ ഇതുപോലെ തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ദേ ഇതുപോലെ തയ്ച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോകണത്, ഈ ഒരു പാർട്ടിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഒരു ചെറിയൊരു ഡിസൈൻ കൊടുക്കാനാണ്. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ തിരിച്ച് എടുക്കുമ്പോൾ നമുക്ക് അവിടെ ആ ഒരു സമോസ ലേസിൻ്റെ ഒരു ആ ഒരു ഭാഗം നമുക്ക് ആ ഒരു ഭംഗിയിൽ കിട്ടും. നമുക്ക് ഒരു ലേസ്, അപ്പോൾ നമ്മൾ ഈ ലേസിന് വെച്ച് കൊടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ നല്ല പുറം എടുത്തിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ചീത്ത പുറത്തുനിന്നാണ് നമ്മുടെ ഇതുപോലെ എടുത്ത് പീസ് നമ്മൾ വെച്ച് കൊടുക്കുക കേട്ടോ. ചീത്ത പുറത്ത് വെക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ആ റേഞ്ചിൽ തയ്ച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ തിരിച്ചെടുക്കുക കേട്ടോ. ഇതേ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക. എന്നിട്ട് ആ റേഞ്ചിൽ നമ്മൾ ഇതുപോലെ വെച്ച് ഇതാ കേട്ടോ, അര ഇത് വെച്ച് ഒന്ന് പുറത്തോടെ തയ്ച്ചു കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. നമ്മൾ ആ റേഞ്ചിൽ ഉള്ളിലോട്ട് തയ്ച്ചു കൊടുക്കുക. ഇനി ഞാൻ ആ ഒരു പോയിന്റിൽ കണ്ടോ വേറൊരു ലേസ് ഒരു ഒരു ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചുറ്റും നമ്മൾ വെച്ച് കൊടുത്തത് ഈ സ്ലീവ് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ നമ്മുടെ ഈ ഒരു ഫ്രോക്ക് പാർട്ടിൻ്റെ അടിഭാഗമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിങ്ങനെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതിലവിടെ 2 ഇഞ്ചിൻ്റെ ഒരു പീസ് വെച്ചു, ചീത്ത ഭാഗത്ത് വെച്ചിട്ട് തയ്ച്ചതാണ് ഇതുപോലെ. എന്നിട്ട് ഇതേ ഇതുപോലെ മടക്കി ഫ്രണ്ട് ഭാഗത്തിലേക്ക് കൊണ്ടുവരാം കേട്ടോ. അങ്ങനെയാണ് ഞാൻ തയ്ച്ചെടുത്താണ് ഈ ഫ്രോക്ക്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ.